വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. ഈ ഓണക്കാലത്ത്, ഈ ഓണക്കാലത്ത് എന്നല്ല എല്ലാ ഓണക്കാലത്തും മലയാളികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഓണക്കോടി. ഒരുമാതിരി കുടുംബ സുഹൃത്തുക്കൾ, നമ്മുടെ ഫ്രണ്ട്സുകൾ, നമ്മുടെ പാർട്ട്നേഴ്സ്, അങ്ങനെ എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിൽ ഭാര്യ ഭർത്താവിന്, മക്കൾ അമ്മയ്ക്ക്, മുതിർന്ന മുത്തശ്ശിക്കൊക്കെ എല്ലാവർക്കും സമ്മാനിക്കുന്ന ഒന്നാണ് ഓണക്കോടി. അങ്ങനെ തനിക്ക് സ്ഥിരമായി കിട്ടുന്ന ഒരു ഓണക്കോടിയെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ, മലയാളികളുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ടി വി ഷോയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മഞ്ജു വാര്യർ തനിക്ക് സ്ഥിരമായി ലഭിക്കാറുള്ള ഓണക്കോടിയെക്കുറിച്ച് പറഞ്ഞത്. മഞ്ജു വാര്യരെ സാക്ഷ്യം എന്ന സിനിമയിൽ കൂടി, മോഹൻ എന്ന സംവിധായകൻ്റെ സാക്ഷ്യം എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും അവർ പിന്നീട് സല്ലാപത്തിൽ നായികയായി, തുടർന്ന് അവിടെ അവർ നിരവധി സിനിമകളിൽ നായികയായി സംസ്ഥാന അവാർഡ് വരെ നേടിയെടുത്തു. മോഹൻലാൽ, ദിലീപ് അടക്കമുള്ള എല്ലാവരുടെയും നായികയായി അവർ, ജയറാം തുടങ്ങി പ്രധാനപ്പെട്ട നടന്മാരുടെയൊക്കെ നായികയായി. പക്ഷേ അവർ ആദ്യകാലത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയെ അഭിനയിച്ചിട്ടില്ല, അത് അവർ രണ്ടാം വരവിലാണ് അവർക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയാവാൻ കഴിഞ്ഞത്. എന്തായാലും അവർ പിന്നീട് ദിലീപിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു. 14 വർഷത്തോളം അവർ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു. മീനാക്ഷി എന്നൊരു മകളും ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികൾക്ക് ജനിച്ചിരുന്നു. പിന്നീട് ദിലീപും മഞ്ജു വാര്യരുമായി എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ടായി. ദിലീപുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി മഞ്ജു വാര്യർ അഭിനയരംഗത്തേക്ക് ശക്തമായി തിരിച്ചു വന്നു. നൃത്തത്തിൽ കൂടിയായിരുന്നു മഞ്ജു വാര്യരുടെ തിരിച്ചു വരവ്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയത്, പൊതുവേദിയിലേക്ക് തിരിച്ചെത്തിയത്. അവിടുന്ന് അവർ ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമയിൽ കൂടി അവരുടെ രണ്ടാം വരവ് അവർ ഗംഭീരമാക്കി. ആ സിനിമയിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു നായകൻ. ആ സിനിമ ഗംഭീര വിജയമായി തീർന്നു. അതിനുശേഷം അവർ നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ, നായിക വേഷങ്ങളും നായികകളും തന്നെ പ്രാധാന്യമുള്ള വേഷങ്ങളും ചെയ്ത് മുന്നേറുകയാണ്. ഇടയ്ക്കൊരു സിനിമയിൽ അവർ അതിഥി കഥാപാത്രമായിട്ട് എത്തിയിരുന്നു. അത് നമ്മുടെ മണിയമ്പിള്ളരാജ് നിർമ്മിച്ച പാവാട എന്ന സിനിമയിലായിരുന്നു. ഒരു ചെറിയ വേഷത്തിൽ അവരെത്തിയിരുന്നു. അപ്പോൾ മഞ്ജു വാര്യർ തനിക്ക് കിട്ടിയ ഓണക്കോടിയെക്കുറിച്ച് പറഞ്ഞത്, തനിക്ക് ഈ ഓണക്കോടി കൃത്യമായി ഈ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് മണിയമ്പിള്ളരാജു ആണെന്നാണ് പറയുന്നത്. അതിലെ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടിയുണ്ട്. മഞ്ജു വാര്യരുടെ പിതാവ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മരണമടഞ്ഞത്. അപ്പോൾ തൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നാണ് തനിക്ക് സ്ഥിരമായി കിട്ടാനുള്ള ഓണക്കോടിയാണ് മണിയൻപിള്ളരാജുവിൽ നിന്നുമുള്ളത് എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. ഇത് അടുത്തിടെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടി വി ഷോയിൽ മഞ്ജു വാര്യർ പങ്കെടുത്തപ്പോൾ അവരുടെ സ്ക്രീനിൽ ഇങ്ങനെ മഞ്ജു വാര്യരെക്കുറിച്ച് മണിയൻപിള്ളരാജു പറയുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തു. മണിയൻപിള്ളരാജു മഞ്ജു വാര്യരുമായും അവരുടെ കുടുംബവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. മണിയൻപിള്ളരാജു മഞ്ജു വാര്യരുടെ ആദ്യം മഞ്ജു വാര്യരുടെ സിനിമയിലെത്തിയപ്പോൾ നിർമ്മിച്ച കണ്ണെഴുതി പൊട്ടുതൊട്ട് എന്നുള്ള സിനിമ നിർമ്മിച്ചത് മണിയൻപിള്ളരാജു ആയിരുന്നു. അക്കാലം മുതൽ, അതിനു മുമ്പ് തന്നെ മറ്റ് സിനിമകളിലൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ട് ഇവർ തമ്മിലൊരു ഒരു ദൃഢമായ ഒരു ബന്ധമാണ് മണിയൻപിള്ളരാജുവും മണിയൻപിള്ളരാജുവിൻ്റെ ഫാമിലിയും മഞ്ജു വാര്യരുമായിട്ടുള്ളത്. അപ്പം മണിയൻപിള്ളരാജു ഈ അടുത്ത കാലത്ത് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എൻ്റെ പാവാട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് മഞ്ജു വാര്യർ. എൻ്റെ പാവാട എന്ന സിനിമയിൽ അവർ അഭിനയിച്ചിരുന്നു. അവർ അന്ന് തമിഴ്നാട്ടിലെ ഏതോ ലൊക്കേഷനിൽ നിന്ന് തനിച്ച് വണ്ടി ഓടിച്ച് വന്നിട്ട് രാവിലെ വന്ന് അന്നത്തെ ആ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു. കാരണം ചെറിയൊരു വേഷത്തിലാണ് ആ സിനിമയിൽ മഞ്ജു വാര്യരെത്തിയത്. പാവാടയിൽ നമുക്കറിയാം പൃഥ്വിരാജ് ആയിരുന്നു നായകൻ. ആ സിനിമ മികച്ച വിജയം നേടിയൊരു സിനിമയായിരുന്നു. പൃഥ്വിരാജ് ഒരു മദ്യപാനിയൊക്കെയായിട്ട് അഭിനയിച്ച് മികച്ച വിജയം നേടിയൊരു സിനിമയായിരുന്നു പാവാട. അപ്പം ആ സിനിമയിൽ അഭിനയിച്ചതിന് മഞ്ജു വാര്യർക്ക് മണിയൻപിള്ളരാജ് പ്രതിഫലം കൊടുത്തിട്ട് അത് മഞ്ജു വാര്യർ വാങ്ങിയില്ല. കുറേ തവണ നിർബന്ധിച്ചു അത്രയും മഞ്ജു വാര്യർക്ക് പ്രതിഫലവുമായി ചെന്നു എന്നാണ് മണിയൻപിള്ളരാജു ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ കുറേ തവണ നിർബന്ധിച്ച് പ്രതിഫലം കൊടുത്തിട്ടൊന്നും മഞ്ജു വാര്യർ വാങ്ങിയില്ല. ഫ്രീ ആയിട്ടാണ് എനിക്ക് ആ സിനിമ അഭിനയിച്ചിരുന്നത്. അപ്പോൾ ആ ഓണത്തിന് ഞാൻ മഞ്ജു വാര്യർക്ക് ഞാൻ കുടുംബമായി ചെന്നൊരു ഓണക്കോടി സമ്മാനിച്ചു. അതിൽ പിന്നെ ഇപ്പോൾ 7-8 വർഷമായി എല്ലാ കൊല്ലവും ഞാൻ മഞ്ജു വാര്യർക്ക് ഒരു ഓണക്കോടി സമ്മാനിക്കാറുണ്ട് എന്നായിരുന്നു മണിയൻപിള്ളരാജു പറഞ്ഞത്. ഇത് കേട്ടതോടുകൂടി ആ ടി വി ചാനലിൻ്റെ സ്ക്രീനിൽ ഇത് കേട്ടതോടുകൂടി നമ്മുടെ മഞ്ജു വാര്യർ ആകെ വികാരാധീനയായി. അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ്, എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായി ഓണക്കോടി തരുന്ന ഒരേ ഒരാൾ മണിയൻപിള്ളരാജു ചേട്ടനും ചേച്ചിയുമാണ്. എല്ലാ ഓണത്തിലും ഒരു കുടുംബത്തോടെ എത്തി എനിക്ക് ഓണക്കോടി തരും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ എനിക്ക് ഓണക്കോടി സ്ഥിരമായി കിട്ടുന്നത് മണിയൻപിള്ളരാജുവിൽ നിന്നുമാണ്. ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ ഓണക്കോടി കിട്ടാൻ വേണ്ടി എപ്പോഴാണ് വരിക എന്ന് കാത്തിരിക്കും എന്നാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ പറഞ്ഞത്. എന്തായാലും ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഈ വാക്കുകൾ ആരാധകരൊക്കെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം മഞ്ജു വാര്യരെ മലയാളികൾ
വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-25 വർഷങ്ങൾക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലെത്തിയതാണ്. ഇവരാദ്യമായി അവരുടെ നായിക അഭിനയിച്ച സല്ലാപം എന്ന സിനിമ വന്നപ്പോൾ മുതൽ തന്നെ മലയാളികൾക്ക് അവരുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമാണ്. തങ്ങളുടെ പ്രിയ നായിക മഞ്ജുവാര്യർ. മഞ്ജുവാര്യർ കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ, അവർക്ക് പണ്ടൊക്കെ ശോഭനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഞ്ജുവാര്യർ കഴിഞ്ഞേ ഉള്ളൂ മലയാളികൾക്ക് മറ്റൊരു നായിക എന്ന് പറയുന്നത്. അപ്പം മഞ്ജുവാര്യരുടെ ഓരോ വിശേഷങ്ങളും അവരെക്കുറിച്ച് വരുന്ന ഓരോ വാർത്തകളും മലയാളികൾ അതീവ വികാരത്തോടു കൂടിയാണ് ഏറ്റെടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ വാർത്തയും അവർ സിനിമയ്ക്ക് അവർക്ക് കിട്ടാറുള്ള ഓണക്കോടിയെക്കുറിച്ചുള്ള വാർത്തയും വളരെ വലിയ ഒരു ആവേശത്തോടു കൂടിയാണ് ആരാധകരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല നല്ല കമൻറ്റുകളുമൊക്കെയാണ് ഇതിൻ്റെ വാർത്തകൾക്കെല്ലാം താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ജുവാര്യരാണെങ്കിൽ രണ്ടാം വരവിൽ ഒന്നാം വരവിനേക്കാൾ ഗംഭീരമായിട്ട്, അവർക്ക് ഒന്നാം വരവിൽ സാധിക്കാതിരുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി അവർ രണ്ടാം വരവിൽ അഭിനയിച്ചു. അതിനുശേഷം അവർ ധനുഷ്, അജിത്ത് തുടങ്ങിയവരുടെയൊക്കെ നായികയായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചു. അവരിപ്പോൾ ബോളിവുഡിലേക്കും അഭിനയിക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ രണ്ടാം വരവിൽ അവർ മലയാളത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താരരാജാവ് മോഹൻലാലിൻ്റെ ഇപ്പോൾ സ്ഥിരമായിട്ട് നായികയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് മഞ്ജുവാര്യർ. അപ്പോൾ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിൽ കൂടി യുവനിരയ്ക്കും പുതുമുഖങ്ങൾക്കും അതോടൊപ്പം തന്നെ മുതിർന്ന സൂപ്പർ താരങ്ങൾക്കും ഒപ്പം സിനിമയിൽ തിളങ്ങുന്നു. അതേപോലെ അമിതാഭ് ബച്ചൻ തുടങ്ങിയവരോടൊപ്പം പരസ്യരംഗത്തും. അങ്ങനെ മഞ്ജുവാര്യർ അവരുടെ ജീവിതം, വിവാഹം മോചിതയായ അവർ സ്വന്തം കാലിൽ അവരുടെ ജീവിതം അവർ ജീവിച്ച് എല്ലാവർക്കും മാതൃകയായി കാണിക്കുകയാണ്. പലരും വിവാഹ ത്തോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല സ്ത്രീകളും, സെലിബ്രിറ്റികളല്ലാത്ത പലരും പറയുന്നത് എല്ലാവർക്കും ഒരു മോൾ റോഡലാക്കാൻ പറ്റിയ ഒരു താരമാണ് മഞ്ജുവാര്യർ. കാരണം മഞ്ജുവാര്യർ അവരുടെ സ്വന്തം കാലിൽ നിന്ന് അവർ ജീവിച്ചു കാണിക്കുന്നു. അവർ കോടിക്കണക്കിന് സ്വത്ത് അവർക്ക് അവകാശപ്പെട്ടത് വേണ്ട എന്ന് പറഞ്ഞിട്ട്, ശരിക്കും ഈ എഴുതുന്നവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ദിലീപിൻ്റെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയവളാണ്, വന്ന് സ്വന്തം കാലിൽ നിന്ന് വിജയിച്ച് കാണിച്ചവളാണ് മഞ്ജുവാര്യർ എന്നാണ് ആരാധകരൊക്കെ പറയുന്നത്. എന്തായാലും മഞ്ജുവാര്യർ വളരെ ഇനിയും വളരെ കാലം കൂടി മലയാള സിനിമയിൽ നായികയായി നമ്മളെ രസിപ്പിക്കാനുണ്ടാകുമെന്ന് ഉറപ്പാണ്. മഞ്ജുവാര്യരുടെ ഓരോ വാർത്തകളും ആരാധകർ ആവേശത്തോടെ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വിനോദ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഈ വിനോദ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മുന്നോട്ട് പോകുന്നതിനൊരു ഒരു പ്രചോദനമാവുകയുള്ളൂ, നമുക്കൊരു വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. അതിന് നിങ്ങളുടെ സഹായം ഉണ്ടായേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ വാർത്തകൾക്കിടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വാർത്തകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിർബന്ധമായും ദയവേത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വിനോദ വാർത്തയുമായി വീണ്ടും കാണാം. ബൈ.